ഹലോ, നമസ്കാരം. സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളുമായിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത്. ഒരു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടീസ് കൊണ്ട് നിൽക്കുക. എന്തായാലും ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പുറത്തു വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ അപ്ഡേറ്റിലോട്ടും കടക്കാം. ഇപ്പോഴുള്ള ചെറിയൊരു ഇൻ്റർനാഷണൽ ബ്രേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അടുത്ത മത്സരം 30 March. അങ്ങനെ പറയാനുള്ള കാരണം, നമ്മുടെ പരിക്കേറ്റ പല താരങ്ങളും തിരിച്ചു വരാൻ പോവുകയാണ്. കേരള ബ്ലാസ്റ്റിൻ്റെ മജീഷ്യനായിട്ടുള്ള അഡ്രിയാൻ ലൂണ പരിക്കിൽ നിന്ന് മുക്തനായിട്ട് അദ്ദേഹത്തിൻ്റെ റിയാബിലേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. താരം പ്ലേ ഓഫിൽ കളിക്കുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിശ്വാസം. ഇത് പ്രസ് കോൺഫറൻസിൽ ഇവാൻ ഉക്കോമാനിച്ച് പറഞ്ഞതുമാണ്. ഇപ്പോൾ അത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. താരം പ്ലേ ഓഫിൽ കളിക്കുമെന്ന് തന്നെയാണ് വിശ്വാസയോഗ്യമായിട്ടുള്ള റിപ്പോർട്ടുള്ള അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുന്നത്. കൂടാതെ ഒരു മറ്റൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിക്കേറ്റ് പുറത്തായ ഗാന സ്ട്രൈക്കർ ക്വാമി പേപ്പർ തിരിച്ചെത്തിയിരിക്കുകയാണ്. താരം ഇപ്പോൾ റീഹാബൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പരിക്കേറ്റ് പുറത്തായ മറ്റൊരു താരമായിട്ടുള്ള ഐബൻ ഡോങ്ങിനോടൊപ്പമാണ് താരം ഇപ്പോൾ റീഹാബൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് പേപ്പറും തിരിച്ചുവരാൻ പോവുകയാണ്. ഈ ഒരു സീസണിൽ താരം കളിക്കാനുള്ള സാധ്യതകൾ നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ടീം വിടുമെന്ന തരത്തിലുള്ള ഗാനിൽ നിന്ന് റിപ്പോർട്ടിലൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, താരത്തിന് ഒരു വർഷത്തും കൂടി കോൺട്രാക്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നിലവിലൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. താരത്തിന് ഒരു വർഷം കൂടി കോൺട്രാക്ട് ഉണ്ടെങ്കിൽ കൂടി അടുത്ത സീസണിൽ തുടരുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. താരം തുടരില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് അഡ്രിയാൻ ലൂണക്ക് പകരമായി കൊണ്ടുവന്ന ഫെഡോർ ഇപ്പോൾ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ലിത്വാനിയൻ നാഷണൽ ടീമിൻ്റെ മത്സരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നാട്ടിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ താരത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം ടീമിനോടൊപ്പം ചേർന്നിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. എന്തായാലും മത്സരങ്ങൾക്ക് ശേഷം താരം ഐസിലേക്ക് തന്നെ തിരിച്ചു വരും, കേരള ബ്ലാസ്റ്റിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജാപ്പനീസ് താരമായിട്ടുള്ള ഡൈസുകെ സക്കയെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സക്കായി അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റിനോടൊപ്പം ഉണ്ടാവില്ല എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുള്ളത്. ഫുട്ബോൾ എക്സ്ക്ലൂസീവാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച് താരത്തിൻ്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയേക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് താരത്തെ നിലനിർത്താൻ താല്പര്യമില്ല എങ്കിൽ കൂടി മറ്റു പല ISL ടീമുകൾ താരത്തിനോടൊപ്പം ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മറ്റു പല ISL ടീമുകളും താരത്തിനെ സ്വന്തമാക്കാൻ രംഗത്തുണ്ട്. എന്തായാലും എന്താകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അതായിട്ട് പറയാൻ പോകുന്നത് പ്രമുഖ മാധ്യമമായിട്ടുള്ള IFTWC ജേർണലിസ്റ്റ് പറഞ്ഞ കാര്യമാണ്. ഇന്ത്യൻ മിഡ്ഫീൽഡറായിട്ടുള്ള ഇസാക്കിനെ സ്വന്തമാക്കാൻ ഒഡീഷയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഏകദേശം ധാരണയിലെത്തിയതായിരുന്നു കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ. എന്നാൽ പിന്നീട് ആ ഒരു സൈനിങ് നടക്കാതെ പോവുകയായിരുന്നു. ഏകദേശം അവസാന ഘട്ടത്തിലായിരുന്നു സൈനിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ അവസാന നിമിഷം അത് നടക്കാതെ പോവുകയായിരുന്നു എന്നാണ് IFTWC റിപ്പോർട്ടർ പറയുന്നത്. അങ്ങനെ ജനുവരിയിൽ താരം പഞ്ചാബിൽ ജോയിൻ ചെയ്യുകയായിരുന്നു. എന്നാലും ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്ന അപ്ഡേറ്റുകൾ. ഈ ഒരു വീഡിയോയുടെ അവസാനക്കൊന്ന് ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ദിവസം സ്കൂളിൽ നോക്കുക.